നമസ്കാരം പ്രവാസിയോൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ജർമ്മനിയിലെ വൂർസ്ബുർഗിനടുത്ത് ബാഡ് നോയിസ്റ്റാഡ് റയോൺ ക്ലിനിക്കിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന കണ്ണൂർ അങ്ങാടിക്കടവ് മമ്പള്ളിക്കുന്നേൽ അനിമോൾ ജോസഫ് അന്തരിച്ചു. 44 വയസ്സായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി പനി ബാധിച്ചിരുന്ന അനിമോളുടെ ആരോഗ്യനിലയിൽ മാറ്റം വരികയും ശാരീരിക അസ്വസ്ഥതകൾ കൂടുതലായി അനുഭവപ്പെട്ടതിനെ തുടർന്ന് ശനിയാഴ്ച വെളുപ്പിന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വിദഗ്ധ ഡോക്ടറുടെ പരിചരണം സമയത്ത് ലഭിക്കുകയും ചെയ്തു. എന്നാൽ രക്തത്തിൽ അമിതമായ അണുബാധ ക്രമാതീതമായി വർദ്ധിക്കുകയും മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. അനിമോളുടെ ഭൗതിക ശരീരം ഇപ്പോൾ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മമ്പള്ളിക്കുന്നേൽ സജിയാണ് ഭർത്താവ്. 10ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 പെൺമക്കളുണ്ട് ഇവർക്ക്. വയനാട് മാനന്തവാടിക്കടുത്ത് ഒഴുകൻമൂല ഇടവക വെള്ളമുണ്ട് പാലേക്കുടിയിൽ കുടുംബാംഗമാണ് അനിമോൾ. ഇക്കഴിഞ്ഞ മാർച്ച് 6-നാണ് വളരെ പ്രതീക്ഷകളുമായി അനിമോൾ നഴ്സായി ബാഡ് നോയിസ്റ്റാഡ് റോൺ ക്ലിനിക്കിൽ ജോലിക്കായി എത്തിയത്. അനിമോളുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ ഇവിടെയുള്ള മലയാളി സമൂഹം, പ്രത്യേകിച്ച് പുതുതായി കുടിയേറിയ മലയാളികളെ ആകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. നിരവധി മലയാളികൾ ഈ ക്ലിനിക്കിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്ത് സേവനം ചെയ്യുന്ന ഫാദർ ജോൺസൺ തോട്ടത്തിൽ ഇവിടുത്തെ സമൂഹത്തിന് സാന്ത്വനമായി അരികിലുണ്ട്. സംസ്കാരം സ്വദേശത്ത് നടത്താനാണ് തീരുമാനം. ഈസ്റ്റർ അവധി ദിവസങ്ങളിലായതിനാൽ അതിനുള്ള നടപടിക്രമങ്ങൾ അടുത്ത ചൊവ്വാഴ്ചയെ തുടങ്ങാനാവും. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് ഏകദേശം 5000-ഓളം യൂറോ ചെലവുണ്ടാകും. അതിനുള്ള നടപടികളും ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട്. അനിമോളുടെ അകാല വിയോഗത്തിൽ പ്രവാസി ഓൺലൈൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ജർമ്മനിയിൽ പുതിയതായി എത്തിയവർ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നിലവിൽ തണുപ്പുകാലം തുടരുകയാണ്. തണുപ്പുകാലമായതിനാൽ പലർക്കും പനി, ജലദോഷം, ചുമ ഇതൊക്കെ തന്നെ ഇപ്പോൾ ബാധിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ തീരെ നിസ്സാരമായി കണ്ട് നമ്മൾ ഡോക്ടറുടെയോ അല്ലെങ്കിൽ മറ്റ് ആശുപത്രികളിലോ ചികിത്സയൊന്നും തന്നെ തേടാതെ നമ്മൾ തന്നെ അതിന്റെ മരുന്നും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ ശരിയാകില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ചെറിയ കാര്യമായാൽ പോലും വിദഗ്ധ ഡോക്ടറുടെ ഉപദേശത്തിനായി നിങ്ങൾ പോകണം, അവരെ സമീപിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.